ഡയബി നമ്മുടെ പാരീസ് പോയടാ. ഇതാരോ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എത്ര തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ രണ്ടുപേരും മാത്രമാണ് ബാക്കിയുള്ളത്. എനിക്കെന്തോ പേടിയാവുന്നടാ. എനിക്ക് തോന്നുന്നത് ഇതാ നീ എന്താ ഇവിടെ? ഇത് എൻ്റെ കഥയല്ല, പക്ഷേ ഞാനും ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. എല്ലാത്തിനും നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങളുണ്ട്. നമ്മൾ ആശ്വസിക്കും എല്ലാം നടക്കുന്നത് നമ്മുടെ തീരുമാനം പോലെയാണെന്ന്. ചിലരത് സ്വന്തം കഴിവായി കാണുമ്പോൾ, ചിലരത് ഭാഗ്യമെന്ന് കരുതും, മറ്റു ചിലരതിനെ ദൈവം എന്ന് വിളിക്കും. പക്ഷെ ഞാനതിനെ വിളിക്കുന്നത് വിധി, ദ ഫേറ്റ് വിച്ച് ഡസൻ കെയർ അബൌട്ട് അവർ പ്ലാൻസ്. തലതെറിച്ച് പോകാനല്ലോടാ. ഈ തല തെറിച്ച് പോണതാ നല്ലത്. പിടിച്ചോ. ഡാ നോക്കി പോടാ, നെഞ്ചത്തെ വിട്ടണ്ടോ? ഇല്ലേ രാത്രി ഒക്കെ കൂടി അങ്ങോട്ട് വരും.
നാക്കൊന്നുമില്ല, ഇതിവനെ എവിടെ ഇരുന്നാലും കിട്ടും. എന്നാണ് അവനട നിനക്ക് ഈ കുഞ്ഞു പിള്ളേരെ ഭൂതം പ്രേതം എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ? പറയാൻ പറ്റില്ല, ചിലപ്പോ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലോ. അത് ശരിയാ, അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒരേപോലത്തെ കുഴി പോരെ? ഇതിപ്പോ സാധാരണക്കാർക്ക് ഒഴി കുഴിയും, കാശുള്ളവന് ഗ്രാനൈറ്റും. അതിപ്പോ ഈ കോൺക്രീറ്റ് ആട്ടൊക്കെ ചൂട് കൂടുതലായിരിക്കും, ഗ്രാനൈറ്റ് ആട്ടം അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല, തണുപ്പൊക്കെ കൊണ്ട് കിടക്കാല. നീ ഇപ്പോഴൊരെണ്ണം ബുക്ക് ചെയ്തിട്ടോടാ, വെറുതെ നേരം അന്വേഷിച്ച് നടക്കണ്ടല്ലോ. അത് നീയും ലൈറ്റ് വെച്ചോറി പിന്നെയും തുടങ്ങി അൺകൂട്ടറെ കാണിക്കണേ. ഡെഡ്ബി നിന്റെ അനിയനൊക്കെ കാണിക്കണ നോക്കി. വീട്ടിലേക്ക് വേട്ടാ, സ്ഥിരം പരിപാടിയാ. അവന് കിട്ടണം. ഈ മരിക്കുമ്പോ കാണിക്ക സ്നേഹത്തിന്റെ പകുതി എങ്കിലും, ജീവിച്ചിരിക്കുമ്പോ കാണിച്ചിരുന്നെങ്കിൽ ഈ കിടക്കുന്ന പകുതി ആൾക്കാരെങ്കിലും ഇപ്പോഴും ജീവിച്ചിരുന്നു. അത് കറക്റ്റാ. കഴിഞ്ഞ മാസം തന്നെ ആ പയ്യപ്പള്ളി ലൂയിസേട്ടൻ മരിച്ചിട്ടു. വീട്ടുകാരുടെ കരച്ചിലൊന്നും കേൾക്കണായിരുന്നു. ജീവിച്ചിരുന്നു കഴിഞ്ഞപ്പോ ഒരാളും തിരിഞ്ഞോക്കണ്ടായില്ല. അതിനിപ്പോ എന്താ, സ്നേഹം കിട്ടിയില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോ ഏറ്റവും നല്ല കളർ കിട്ടിയില്ലേ? അത് മതിയല്ലോ. അതിനും വേണം ഭാഗ്യം. അതെ, ഞാൻ മരിക്കുമ്പോ ഈ ഗ്രാനൈറ്റും വേണ്ട, ഈ കല്ലറയും വേണ്ട. ഇതാ കിടക്കുന്ന നാനാപ്രായത്തിന്റെ കൂടെ ഇട്ടാ മതി. അതാവുമ്പോ ഈ മതിൽക്കെട്ടിന്റെ സീനൊന്നും ഇല്ലല്ലോ. അതാവുമ്പോ ഈ കുരിശും പ്രശ്നവും ഇല്ലാത്തതുകൊണ്ട് രാത്രി എന്നിട്ട് നടക്കാലോ, സുഖാണല്ലോ. ഇടയ്ക്ക് നാട്ടുകാരെയും പേടിപ്പിക്കാം. എന്നാലും ഇത്രയും നാളായിട്ട് അയാൾ അന്വേഷിച്ചു, ഒരാളും വന്നില്ലല്ലോ. അതാ അയാളുടെ കയ്യിലിരിപ്പിന്റെ ആയിരിക്കുള്ളൂ. ആയിരിക്കും. ഒന്ന് നിർത്തിയാടാ പോപ്പുകളെ, കൊറേ നേരമായല്ലോ ഭൂതം പ്രേതം പറഞ്ഞു തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനല്ലേ? കുഴി കിടക്കണവരെ അവിടെ കിടന്നുള്ളേ? അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ രാത്രി പേടിച്ചിട്ടാ കിടന്നുറങ്ങണേ. അന്ന് തന്നെ ആ സംഭവം ഉണ്ടായിട്ട് നിന്റെ ഫോൺ ഇത് എവിടെ പോയാ കിടക്കണേ? എത്ര നേരമായി കിടന്ന് വിളിക്കണു? എന്താടാ നീ ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ, ഇവിടെ നടക്കണമെന്ന് നീ അറിയണല്ലേ. ഞാൻ ചോറിട്ട് കിടന്നുറങ്ങിപ്പോയി. എന്താ പ്രശ്നം? അവിടെ എസ്റ്റേറ്റ് റോഡിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. നീ വന്നേ? ആക്സിഡന്റോ? എസ്റ്റേറ്റ് റോഡിലേക്കാണോ? ഞാനീ പറഞ്ഞോളൂ, എന്താ പോവാം. പോട്ടെ, എന്താണ് സംഭവം? ആർക്കെ ആക്സിഡന്റ് ആയത്? നമുക്ക് പരിചയമില്ലാത്തവരാ. ഒരാള് ഇവിടത്തെയാന്നാ തോന്നണേ. ഇതിപ്പോ എത്രാമത്തെ ആക്സിഡന്റ് അല്ലേ അവിടെ നടക്കണേ. എന്റെ അമ്മോ, നാട്ടുകാർ മൊത്തം ഓടി ഉണ്ടല്ലോ. വീഡിയോ എടുക്കലായിരിക്കുള്ളൂ. ബോഡി കൊണ്ടുപോയെന്നാ തോന്നണേ. ഇതിപ്പോ കാണാൻ സമ്മതിക്കില്ലല്ലോ ഇവര്. നാടാ അത്രീ നീങ്ങുന്നാടാ, കണ്ടത് ആശേരിയുടെ മോനാണോ ഇത്? ആ പോയി നോക്കാം. ഞാനിതിന് നല്ലവരല്ലേ ഇതിനെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത്, അതുപോലും അല്ലായിരുന്നു. വെള്ളടിച്ചിട്ട് വന്നാണെന്ന് തോന്നുന്നു, അല്ലാതെ ഇങ്ങനെ വന്ന് കേറില്ലല്ലോ. അവൻ അല്ലെങ്കിലും ഭൂമിയിൽ പെടാണ്ട വണ്ടി ഓടിക്കണേ. അവരാണ് മരിച്ചു കിടക്കുമ്പോഴെങ്കിലും ദുരന്തം പറിച്ചു നിർത്തിക്കൂടെ? എന്നാലും എന്ത് നല്ല മനുഷ്യനായിരുന്നു അടുത്ത ആള്. ആദ്യം തന്നെ ആരെ മരിച്ചേന്നൊന്നും അറിയട്ടെ. അതൊക്കെ പറയുമ്പോ ജോസിന്റെ വണ്ടിയല്ലേ, അല്ലാണ്ട് ആരാവാനാ? ദേ മെമ്പർ വരുന്നുണ്ട്. മറ്റേ രണ്ടുപേരും ആരെന്ന് അറിഞ്ഞോ? എങ്ങനെ അറിയാനോ മെമ്പർ? അതൊക്കെ കത്തിക്കറിഞ്ഞു വണ്ടിയതായി പോയില്ലേ. ആരാ ചേട്ടാ ആദ്യം കണ്ടേ? കുറച്ചേരായിട്ടെ കറണ്ട് ഉണ്ടായില്ല, അപ്പൊ നടത്തുന്ന അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. നേരത്തെ കണ്ടിരുന്നെങ്കിൽ വെള്ളം ഒഴിച്ച് കിടത്താമായിരുന്നു. ട്രാൻസ്ഫോർമറിനല്ലേ, നന്നായി എങ്കിലും ഇപ്പൊ നാല് ബോഡിനായാണ് കരിഞ്ഞത്. ഒന്ന് നിർത്തിയാടാ കോപ്പേ, എവിടെയും ചേരിഞ്ഞാലും ഈ പാട്ട് തന്നെയാണല്ലോ. പൊന്നാശാൻ ഒരു പാട്ട് അങ്ങോട്ട് പാടി. പറയുമ്പോ തന്നെ പാടാൻ എങ്ങനെയാ? ഓരോ അടിച്ചേരുന്ന ഒന്നോ രണ്ടോ പാടായിരുന്നു. നീ പറഞ്ഞു പാടാറക്ക. സബോള മാത്രം അരിഞ്ഞാ മതിട്ടാ. ആ ഇത്രക്ക് ചെറുതാക്കണോ? ഇതും ഭേദം മിക്സിയിലിട്ട് അടിക്കാറുന്നല്ലോ. അവസാനം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടകത്തിന് അടിക്കുള്ളൂ. ഈ കള്ളിന് പോയേക്കണം ലോങ്കി, എവിടെ പോയി കിടക്കണോ? പൊന്നാശന്റെ താടിക്ക് ഇപ്പൊ തീ പിടിക്കൂലോ. ഒന്ന് പോടെ പോളെ, പാടിയാലോണ്ട്. ആ റെഡി.
പന്തയ്ക്ക ഷാപ്പിലെ കള്ള് നല്ല നാടൻ തെങ്ങിൻ്റെ കള്ള് നല്ല കാന്താരി മുളകിട്ടടിച്ചാൽ എന്നെ നാലു കാലുമേ നടത്തും പെണ്ട് കോഴിണ്ട് മീനും നല്ല നാടൻ തെങ്ങുകളുണ്ട് നമ്മൾ നാലാള് കൂടുന്ന നേരത്ത് നമ്മൾ പന്തയ്ക്ക ഷാപ്പില് തന്നെ പൊള്ളി മണിക്കേട്ട കേക്കണ്ട ഇത് എന്തുട്ട് കപ്പയുടെ വേവളല്ല മരക്കപ്പയാണത് ആ സനെ ടേസ്റ്റ് ഒന്ന് നോക്കി ഉണ്ടങ്ങട് ടേസ്റ്റ് നോക്കി സാധനം തീരാറായില്ല ഈ ചെക്കനെ കാണാനില്ല കോപ്പ് ഉറക്കം വന്നു തുടങ്ങി ചാറ്റിക്കോ വല്ലോടത്തിന് കുടിക്കണ്ടാവോ ഞാൻ അത് പറ ആ ചെക്കൻ കഴിക്കുന്നില്ല എടാ സാധനം വന്നൂടാ വന്നു 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 ഞാനിന്ന് പൊളിക്കും എന്നാട്ടാ ഇത്ര കിട്ടിയുള്ളൂ അവിടെ ഭയങ്കര തിരക്കായിരുന്നു പിടിക്ക് പിടിക്ക് എടാ ഇളിച്ചിണ്ടിക്കാണ്ട് പോയി കപ്പെടുക്ക് ചാടി ചാടി നിക്ക് എല്ലൊക്കെ വാടി തുടങ്ങി ഒക്കെ ഞാൻ റെഡിയാക്കി തരാം ഇപ്പൊ ശരിയാക്കാം തല്ലിപ്പൊളി ചമ്മന്തി ചൂട് പിന്നെ പുഴുങ്ങിയെടുത്തതിന് കുളിരായിരിക്കോ എന്തൊക്കെയായാലും കപ്പയ്ക്ക് ചമ്മന്തിയാ ബെസ്റ്റ് ഇനിയിപ്പോ ഇങ്ങനെ പറഞ്ഞാ മതി ഇയാൾക്ക് നോമ്പല്ലേ ഒന്ന് ക്ഷമിക്കടേ ചൂടാറട്ടെ അതിന്റെ ഈ പനങ്ങളില് കാന്താരിമുളക് ഇട്ട് അടിക്കുന്ന ടെസ്റ്റ് വേറെ ഒന്നും കിട്ടില്ല കേട്ടോ അന്നാലെ കള്ളം അങ്ങോട്ട് കത്തി കയറുള്ളൂ ഒന്ന് കുടിച്ച് കാണിച്ച് എന്റെ പൊന്നെ ഞാൻ തന്നെ കുടിക്കണോ നല്ല പൊളി സാധനം ഒരു 4 ലിറ്റർ കൂടി എന്നിട്ട് വേണം ചെയ്ഞ്ഞെടുക്കാൻ വൃത്തം വരുന്നുണ്ട് കറക്റ്റ് ടൈം നോക്കിട്ട് ആരടത് ഉണ്ണി രണ്ട് കഷ്ണം കപ്പ എടുത്ത് അതിനെ ഒഴിവാക്കി വിട്ടേ ആ കുറച്ച് ചമ്മന്തിയും കൊടുത്ത് വിട് അവൻ എത്ര വേഗം പോകുന്നു തോന്നല്ലേ നിന്നെ വിളിച്ചിണ്ടായില്ല കോള് പോണ്ടായില്ല ഉവാ ഉവാ കോള് പോണില്ല നിന്റെ ഫോണിലേക്ക് വിളിച്ചാലല്ലേ ഇതാ നല്ല പനങ്ങളുണ്ട് കഴിച്ചിട്ട് പോവാ അടിപൊളി ഏയ് വേണ്ടടാ അല്ലെങ്കിൽ തന്നെ തികയാണ്ടിരിക്കാണ് ആ എടുത്തു കൊടുക്ക് നെയ്യിരുന്നടാ പോട്ട് പുല്ലി പള്ളിയിൽ ഭയങ്കര മീറ്റിംഗ് നടക്കാണ് നിന്റെ അപ്പനൊക്കെ അവിടെ ഉണ്ടല്ലോ നല്ല ഒച്ചപ്പാടാണ് അവിടെ ഒച്ചപ്പാടോ മിക്കവാറും ഇന്നൊരു അടി നടക്കും വെഞ്ചല്ലേ വെഞ്ചല്ലേ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് എങ്ങനെയാ പോണെ പിന്നെ പോണം പോണം അല്ല അത് കുഴപ്പമില്ലടാ ഞാൻ നോക്കിക്കോളടാ അത് ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം ഞാൻ വരണോ വേഞ്ചല്ലേ വേഞ്ചല്ലടാ പോ 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 തീർക്കലട്ടാ അത്തൻ്റെകളെ വരുമ്പോ ചമ്മന്തി ഇങ്ങനെ ഉണ്ടായാൽ മതിയായിരുന്നു ചെറിയൊരു ആട്ടം നിങ്ങളെല്ലാവരും ശാന്തമായി ഇരിക്കേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ തീരുമാനം പറഞ്ഞതല്ല കുറഞ്ഞത് നമ്മുടെ ഇടവക്കാരനാണെന്നെങ്കിലും നമ്മളൊന്ന് ഉറപ്പുവരുത്തണ്ടേ കൂടെയുള്ളത് നമ്മുടെ ഇടവക്കാരായിരിക്കാം അതുകൂടെ ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അടക്കാം ഇത് ഏതാ ജാതി ഏതാ മതം എന്നറിയാണ്ട് നമ്മൾ സംസ്കരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ വേറെ ഏതെങ്കിലും ജാതിയാണെങ്കിൽ പ്രശ്നമാവില്ലേ നമ്മുടെ നാട്ടിൽ ഇതുവരെ ജാതി മതവും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇനി തൊട്ട് ഉണ്ടായിക്കൂടാ എന്തൊക്കെ തന്നെയായാലും അതൊരു മനുഷ്യജീവിയല്ലേ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു പരിഗണന നൽകണമെന്നേ നമ്മുടെ അച്ഛനും ഉദ്ദേശിച്ചിട്ടുള്ളൂ സെമിത്തേരിക്ക് പുറത്ത് പള്ളി കോമ്പൗണ്ടിൽ ഈ ബോഡി അടക്കുന്നതിന് ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല ആദ്യം തന്നത് കഴിക്കി വല്ല കാര്യം അടിപൊളി പീസ് ഇന്ന് അടുത്ത രാത്രി മുതൽ സംസ്ഥാനത്ത് മോട്ടോർ വാഹന പണിമുടക്ക് ആരംഭിക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മോട്ടോർ വാഹന പണിമുടക്ക് നടത്തുന്നത് മോട്ടോർ വ്യവസായ എത്ര നേരം ചോറ് ഒളിപ്പിച്ചിട്ട് നേരത്തെ വരാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് കഴിച്ചൂടെ എല്ലാരും ഒരുമിച്ച് കഴിക്കണം നിർബന്ധിച്ചിട്ടാ വിശക്കണവർക്ക് കഴിച്ചാ പോരെ നീ അതവിടെ വെച്ചിട്ടിരിക്കാൻ നോക്ക് എന്താ നിന്റെ കോലം
നിനക്ക് ഈ താടിമുടിയൊക്കെ വെട്ടി മനുഷ്യരെ പോലെ നടന്നാൽ എന്താ? തിന്നണ നേരത്തെ കുറച്ച് സമാധാനം കൊടുത്തിരുന്നു. നിനക്ക് ഈ അബീനെ പോലെ മുടിയൊക്കെ വെട്ടി മര്യാദയ്ക്ക് നടന്നോണെ. എന്താടാ ഒന്നുമില്ല. എന്തേടി ഇവനെ പോലെയോ? നീ ഏത് നൂറ്റാണ്ടില്ല ജീവിക്കണേ? ഇന്നത്തെ കാലത്ത് ഏത് പിള്ളേരെ ഈ കൊല്ലത്തിൽ നടക്കണേ? നീ മിണ്ടാരം ചോറണ്ടേ? Only one or two passes. And then right on cue, here is Mo Salah to roll it. Commit themselves forward and they might pay the price. It's Robertson! Fantastic defensive clearance. ഡാ എന്നിട്ട് പോയടന്ന് പോവാണ് കോപ്പ്. ഡാ എന്തിട്ടിത് എടുത്തണ്ടേ കൊണ്ടേ. ആരും കാണുന്നില്ല. ഇതേത് സ്ഥലം? ഒരു പിടിയും കിട്ടണില്ലല്ലോ. എവിടെയാ ഞാനിങ്ങനെ ഇവിടെ എത്തിയ? ഒരു പിടിയില്ലല്ലോ. ഇതിപ്പോ എങ്ങോട്ടാ നടക്കണ്ടേ? ആരും കാണുന്നില്ലല്ലോ. ഇതേത് നരകത്തിലാ വന്ന് പെട്ടേക്കണേ? ഓർമ്മയും കിട്ടണില്ലല്ലോ. ഇതിന് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ആരും കാണുന്നില്ലല്ലോ. വഴിയാണോ അത്? എങ്ങോട്ടുള്ള വഴിയാ? എങ്ങോട്ട് പോയി നോക്കാം. വല്യമ്മേ, വല്യമ്മേ, ഇതേതാ സ്ഥലം? കേൾക്കണില്ലേ? ബസ് കിട്ടണത് എവിടെയാ? ഓ ഓ മെയിൻ റോഡെത്തി.
ഒരു വണ്ടി പോലുമില്ലല്ലോ. നാശം. ഓ, വിഷമിട്ടും വയ്യ. അടുത്ത സ്റ്റാൻഡ് എവിടെയാ? അര കിലോമീറ്റർ പോയാ മതി. പോയാലും വണ്ടി ഒന്നും കിട്ടത്തില്ല. കാലത്ത് ഓടിയ വണ്ടിയൊക്കെ തല്ലി വിളിച്ചിട്ടേക്കാ. ശരി. എന്തെങ്കിലും ആവട്ടെ. പരശേറ്റ, എന്താ വേണ്ടേ? ഇനിയിപ്പോ ഇവിടെ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടുക? കാണല്ലേ ദൈവമേ. ഓ, കണ്ടു. കാണല്ലേ 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 ദൈവമേ, രക്ഷപ്പെട്ടു. പിന്നെവിടെ എത്തിയത്? ഒരു പിടിയും കിട്ടണമെങ്കിലോ. നാശം. ഒന്നും മനസ്സിലാവണമല്ലോ. തോന്നിയതായിരിക്കോ? ഹലോ, ഓയ് ചേട്ടോ, ഓ ചങ്ങാതി, എണീക്കണല്ലോടാ. ഹലോ, ഓയ് ഏ കണ്ണോർന്നേ. ഹലോ,
എനിക്കുണ്ടല്ലോ കുരിശി പണ്ടാറടങ്ങാനായിട്ട്. പണിയാരോടാ അനക്കൊല്ലോ ഒന്ന് പിടിച്ചേ. ഇത് വേണ്ട സാധനം, ഇത് തലയിലാവും പണിയാവും. ഇത് ആണോ? അന്നപ്പോ പോയാലോ. വാ പോവാ. ഓടി ഓടിയോ കയറി കയറി ഓടി കയറി ഓടി കയറി. ഒരു പണി വന്നതേ പണ്ടാരം. ഇതിലാണോ നടക്കണേ? നീ എന്തേ വിളിച്ചേ? വാ ഒരു കാര്യം പറയട്ടെ. ഡാ ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ ക്ലാസ്സിൽ കയറുന്നുള്ളൂ. ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്ക് പോവാണ്. എൻ്റെ ബാഗാണ് ഈ ക്ലാസ്സിലായിപ്പോയി. നീ ഒരു ഹെൽപ്പ് ചെയ്യണം. എന്നോട് പറയരുതാ, സാറുമാരൊക്കെ കണ്ട. എടാ നീ സമാധാനപ്പെട്. എനിക്കറിയാം നിന്നെ കൊണ്ട് പറ്റില്ല എന്ന്. നീ ക്ലാസ്സിൽ ചെന്ന് ശംഭുവിനോട് പറഞ്ഞാൽ മതി, ബാക്കി അവൻ നോക്കിക്കോളും. ഓക്കെ. എന്ത് പോസ്റ്റ് ആണിത്? ഡാ ഈ സിനിമയ്ക്ക് പോക്കൊക്കെ മടുത്തില്ലേ? നമുക്ക് ഈ വീക്കെൻഡിൽ നന്നുവിൻ്റെ വീണ്ടും കാട്ടിലേക്ക് ഒരു ട്രിപ്പ് അവിടെ സ്ഥലം. ഞാൻ റെഡി. അത് ശരിയാ. അവൻ ഈ പറയണ ആനയും മയിലും പുലിയും ഒക്കെ ഉള്ളതാണോ നമുക്കറിയാം. അത് വേണ്ട, അത് അപകടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവൻ എന്തെങ്കിലും പറഞ്ഞിത് മുടക്കുന്ന്? അത് തന്നെയല്ല, അതെന്റെ അച്ഛനൊട്ടും ഇഷ്ടാവില്ല. അതിന് കാട് നിന്റെ കുടുംബസ്വത്വന്നല്ല, നിന്റെ അച്ഛന് ഇഷ്ടം നോക്കാൻ. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ ചെയ്തിരിക്കും. അതിന് നിന്റെയോ നിന്റെ അച്ഛൻ്റെയോ സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ല. അല്ല പിന്നെ വേറെ ഒന്നും കൊണ്ടല്ല.
പരിചയമില്ലാത്ത കാട്ടിൽ നിങ്ങൾക്കൊരു അപകടം ഉണ്ടാവരുന്ന കരുതി പറഞ്ഞേ ഉള്ളൂ. സ്ഥിരമായിട്ട് ആ കാട്ടിൽ താമസിക്കണം എന്ന് നിനക്ക് ഒരാത്ത് എന്താ അപകടം കൊണ്ട് ഞങ്ങൾക്ക് വരാൻ പോണത്? നീ പേടിപ്പിക്കാതെ പോടേക്ക. നീ ബൈക്കും കൊണ്ട് റോട്ടിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ പോലെയല്ല കാട്ടിലെ കാര്യങ്ങൾ. ചിലപ്പോൾ തിരിച്ചു പോകാൻ പറ്റിയില്ലെന്ന് വരും. അളിയോ, നിന്റെ മൂക്കിൽ പഞ്ഞി വെക്കേണ്ടി വരുമെന്ന് അവൻ പറഞ്ഞേ. പടാവൂന്ന്. അമ്മേ, ഇന്ന് നല്ല മഴക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഇന്നും അകത്ത് മുഴുവൻ വെള്ളമായിരിക്കും. ഇന്ന് ഉറക്കത്തിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ആ പറഞ്ഞിട്ടിപ്പോ എന്താ, ആയ കാലത്ത് നിങ്ങളൊരു വീട് പണിതിരുന്നെങ്കിൽ എനിക്ക് പാടൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്തേ പിണങ്ങി അപ്പോഴേക്കും? ഇന്ന് ഇനിയിപ്പോൾ ആ മഴ പെയ്യൊന്നും തോന്നണില്ല. ഞാൻ കിടക്കാം അമ്മേ. അച്ഛാ, ഇന്നലെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ കാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതൊഴിവാക്കാനായി ഞാൻ കാട് അപകടം പിടിച്ചതാണെന്നും അച്ഛനും അമ്മയ്ക്കും ഒട്ടും ഇഷ്ടാവില്ലെന്നും പറയേണ്ടി വന്നു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ?
ഈ കാലാവസ്ഥ നിരീക്ഷണകാരെ കൊണ്ട് ഇന്ന ഒരു ഗുണം ഉണ്ടായ ശക്തിയായ കാറ്റും മഴയും വരുമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇന്ന് നല്ല വെയിലായിരിക്കും. ഇന്നിപ്പോ ഇഷ്ടമാതിരി സമയമുണ്ടല്ലോ, നമുക്ക് അന്ന് പറഞ്ഞ ട്രിപ്പ് ഇന്നങ്ങോട്ട് പോയാലോ? നൈസ് ഐഡിയ. അതുകൊള്ളാം, നാളെ സാറ്റർഡേ അല്ലേ, ഇന്ന് ലേറ്റ് ആയിട്ട് വീട്ടിൽ കയറിയാൽ സീനില്ല. എന്താ റക്സേ വിട്ടാലാ? ഏത് നരകത്തിലേക്ക് വേണമെങ്കിലും പോവാം, അതിനു മുൻപ് എനിക്ക് അവൻ എൻ്റെ ബൈക്കിലൊന്ന് കയറ്റണം. ബൈക്ക് റൈഡിന്റെ സുഖം എന്താന്ന് അവനൊന്ന് അറിയിക്കണം. എടാ വിട്ടേക്ക്, അതൊരു പാവല്ലേ. ഏയ് അത്ര പാവൊന്നല്ല. ശരിയാ. അട, നീ ഒന്നും മിണ്ടാതിരുന്നേ, വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാണ്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോവാം. എന്താന്ന് വെച്ചാ തീരുമാനാക്ക്, വേഗം പോവാ. തൽക്കാലം നീ ഞാൻ പറയണ പോലെ ചെയ്. നീ ബസ് നോക്കി നിക്ക. ഇന്ന് ബസ്സില്ലാന്നാ തോന്നണേ. അത് സാരമില്ലടാ, നിന്നെ ഞങ്ങളാക്കി തരാം. ഞങ്ങളാ വഴിക്കാ പോണത്. അത് വേണ്ട, നിങ്ങൾ പോയിക്കോ, അത് ശരിയാവില്ല. എന്താണ് നീ ഇങ്ങനെ? ഞങ്ങളാദ്യം ഉൾക്കാടിലോട്ടൊന്നും പോവില്ല, സ്ഥലം അറിയാത്തോണ്ടല്ലേ. നീ ഒന്നും മിണ്ടാതിരുന്നേ, അവൻ വരും. അല്ലടാ. ഓക്കെ. നീ അതിൽ കേറിക്കോ. അതൊക്കെ പോണേടാ, അതിൽ നോക്ക്. ഇവനൊക്കെ നമ്മുടെ കൂടെ പഠിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? എനിക്ക് അവനെ കാണുന്നതേ വെറുപ്പാണ്. എന്തായാലും അവനെന്ത് സ്വർഗം കാണും. വണ്ടി വിളിച്ചെന്ന് ഇടിക്കും, നീ വണ്ടി നിർത്ത്, നീ പേടിയാവുന്നു. അടങ്ങിയിരിക്കടാ, പതുക്കെ പോടാ, പേടിയാവുന്നു. പേടിക്കാൻ കിടക്കണല്ലേ ഉള്ളു. ആരെങ്കിലും പറ്റിയോടാ, ഇവിടെ ചോര വരുന്നുണ്ടല്ലോ ഒരുപാട്. എന്താന്ന് എത്ര തവണ പറഞ്ഞ നിങ്ങളൊക്കെ. ചണ്ട തെയ്യ പോണില്ല. നിങ്ങൾ നോക്കി, നമുക്കിവിടുന്ന് വേഗം പോവാം. പെട്ടെന്ന് പോലും ഇതൊക്കെ നമ്മുടെ അല്ലേ. ഇവനെന്താ നമ്മൾ ചെയ്യാ? ഇവരൊറ്റഴിച്ച് പോകുന്നു. എടാ ഒരു വഴിയുണ്ട്. അത് വേണ്ടടാ, അവൻ എന്തായാലും മരിച്ചു. ഇതാവുമ്പോ കാറിൽ പെട്ടതാന്ന് വിചാരിച്ചോളും. ശരിയാടാ, വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ പറ്റിപ്പോയി. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇതിനകത്ത് പെടും. എന്നാലും അതാ നല്ലത്, നമുക്ക് വേഗം പോണം. അന്നിവിടെ എല്ലാരും അറിയും. എടുക്ക്, നമുക്ക് വേറെ വഴിയില്ല. എടുക്ക്, കണ്ടിരിക്കടാ. ഇനി നമ്മള് രണ്ടുപേരും മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ അവസാനത്താണ്.
എവിടേക്കോ പോയി കിടന്നിട്ട് ഇപ്പൊ ഇതേ തോന്നിയ പോലെ കയറി വന്നിരുന്നു. നിങ്ങളാണ് ഈ പിള്ളേരെ കൊഞ്ചിച്ച് വഷളാക്കണത്. അവനൊന്ന് വിളിച്ച് ചോദിക്ക് ഇത്ര ദിവസം എവിടെയായിരുന്നു. എഡ്വി എന്നെ പപ്പ വിളിക്കണോ? നിങ്ങൾക്ക് നല്ല നമ്മൾ ആയിരോധിക്കും.